ഫിലിം മേക്കിംഗ് ആ പേര് പോലെ തന്നെ സിനിമകൾ ഫിലിമിലാണല്ലോ എടുത്തിരുന്നത്. ഇപ്പൊ ഈ ഫിലിമുകൾ എടുത്താൽ പോലും അത് ഡെവലപ്പ് ചെയ്യാനുള്ള ലാബുകൾ ഇല്ലാതായിരിക്കുകയാണ്. ഇന്ത്യയിൽ ഇപ്പൊ തന്നെ ഒന്നോ രണ്ടോ ലാബ് മാത്രമേ ഉള്ളൂ, അതുപോലെ ബാക്കി അടുത്തിടെ തന്നെ അതും ഇല്ലാതെയാകും. ബട്ട് ദെൻ ഈ ഡിജിറ്റൽ ആയതിന്റെ ഒരു ഗുണം കൂടിയുണ്ട്. നമ്മളെപ്പോലെയുള്ള കൊച്ചു കൊച്ചു കലാകാരന്മാർക്ക് നമ്മുടെ ഐഡിയാസ് പുറത്തേക്ക് കൊണ്ടുവരാനുള്ള ഒരു മീഡിയം കൂടിയായി. ഈ പുറത്ത് കൊണ്ടുവരുന്ന ഐഡിയാസ് പോർട്രേ ചെയ്യാനുള്ള പെർഫെക്റ്റ് പ്ലാറ്റ്ഫോമാണ് ഇത്. ദിസ് ഇസ് ഐഡിയ 3G പ്രസൻസ് കപ്പ ടി വി ഷൂട്ടിംഗ് ഐഡിയ കോൺടെസ്റ്റ് സീസൺ 2 പവർഡ് ബൈ ഫിയാമ ദേവ്. സാറിന്റെ ഋതു എന്ന ഫിലിമിലൂടെ കരിയർ തുടങ്ങിയ ഈ നടൻ പിന്നീട് സെവൻത് ഡേ, ഷട്ടർ, നല്ല നല്ല ഫിലിംസ്, നല്ല നല്ല റോൾസ് അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട്. പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് പഠിച്ചിറങ്ങിയ ഈ നടന് നല്ലൊരു തിയേറ്റർ ബാക്ക്ഗ്രൗണ്ട് കൂടിയുണ്ട്. ആർ ഗസ്റ്റ് ഓഫ് ദി ഡേ വിനയ് ഫോ. ഹായ്. ഷൂട്ട് ആൻ ഐഡിയ എന്ന് പറഞ്ഞ കോൺടെസ്റ്റ് ഒരു ബ്രില്യൻ കോൺടെസ്റ്റ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. നമ്മളിപ്പോ ഒരു ഫോട്ടോഗ്രാഫർ ആവട്ടെ, അല്ലെങ്കിൽ ഒരു ഫിലിം മേക്കർ ആവട്ടെ, അല്ലെങ്കിൽ പെയിൻറ്റിങ് ആർട്ടിസ്റ്റ് ആരാണെങ്കിലും നമ്മളെ കലകൾ പ്രദർശിപ്പിക്കാനുള്ള ഒരു പ്ലാറ്റ്ഫോം നമുക്ക് ആവശ്യമാണ്. അപ്പോൾ ഷൂട്ട് ആൻ ഐഡിയയുടെ ഒരു കോൺസെപ്റ്റ് വെച്ചിട്ട് ഈ ഓൺലൈൻ്റെ ഒരു പരിമിതിക്ക് അപ്പുറത്തേക്ക് ഒരു ടെലിവിഷൻ ചാനലിൽ നിങ്ങളുടെ വർക്ക് കാണിക്കാൻ സാധിക്കുക, അതൊരു കോമ്പറ്റീഷൻ ആവുക, ഇൻ കേസ് നിങ്ങൾക്ക് ഒരു പ്രൈസ് വിൻ ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ ഒരു പക്ഷേ നിങ്ങളുടെ സ്വപ്നത്തിലേക്കുള്ള ഒരു വാതിൽ നിങ്ങൾക്ക് തുറന്നു കിട്ടും. ഒരുപാട് സുഹൃത്തുക്കൾ നമ്മളോട് പറയാറുണ്ട് എങ്ങനെ ഒരു ഫോട്ടോഗ്രാഫർ ആവാം, അല്ലെങ്കിൽ എങ്ങനെ ഒരു ഷോർട്ട് ഫിലിം മേക്കർ ആവാം, അല്ലെങ്കിൽ എങ്ങനെ ഒരു ഫിലിം മേക്കർ ആവാം. എനിക്കൊന്നും ഇന്ന് നിങ്ങൾക്കുള്ള അവസരമാണ്, അത് ഉപയോഗിക്കുക. ഓൾ ദ ബെസ്റ്റ്. ക്രിയേറ്റിവിറ്റിക്ക്, ഐഡിയക്ക്, ഒരു ഷോർട്ട് ഫിലിം എടുക്കാനുള്ള ആഗ്രഹത്തിന് പ്രായം ഒരു പ്രശ്നമേ അല്ല എന്ന് കാണിച്ചു തന്നിരിക്കുകയാണ് എസ് എൻ പൂപ്പറ്റ തന്റെ സുഹൃതക്ഷയം എന്ന ഈ ഷോർട്ട് ഫിലിം എൻട്രിയിലൂടെ. പഴയ സാധനങ്ങൾ വിൽക്കുന്ന സൈനുദ്ദീൻ അല്ലേ? അതെ. അയാളോട് വരാൻ പറയൂ. അച്ഛൻ ഭക്ഷണം കഴിച്ചിട്ടുണ്ടോ? അച്ഛൻ ഭക്ഷണം കഴിച്ചിട്ടില്ല, പക്ഷെ പാത്രത്തിൽ വിളമ്പി വെച്ചിട്ടുണ്ട്. അച്ഛൻ എന്തോ പിണക്കാന്നാ തോന്നണേ. ആ സൈനുദ്ദീൻ വന്നല്ലോ. ഇതാണ് സാധനം. സാധനം എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇതുപോലുള്ള പല സാധനങ്ങളും എനിക്ക് ആവശ്യമാണ്. ഇതിനെന്താണ് വില? മേനോൻകുട്ടി ആയതുകൊണ്ട് ഒരു 10,000 രൂപ തന്നാ. മേനോൻകുട്ടിയല്ല സാറ്, ഇതാണ് ഇവിടുത്തെ കുഴപ്പം. ഒരു മാനേജ് ഇവിടെ ആർക്കും ഇല്ല. ക്ഷമിക്കണം സാറെങ്കിൽ സാറ് എങ്കിൽ രൂപ നാളെ BPS ബാങ്കിൽ വന്ന് വാങ്ങിക്കോളൂ. ആ ആയിക്കോട്ടെ, ഞാൻ അവിടെ കാണും. എന്നാ ശരി. അച്ഛാ, അച്ഛൻ എന്താണ് ഭക്ഷണം കഴിക്കാത്തത്? എന്നോടുള്ള വാശി തീർക്കാനാണോ? അച്ഛൻ ഞങ്ങളെ പറയിപ്പിച്ചേ അടങ്ങും എന്നാണോ? കണ്ണിൽ കണ്ട പീടികക്കോലായിൽ കയറി നിരങ്ങാൻ ഞാൻ സമ്മതിക്കില്ല. അവരൊക്കെ എൻ്റെ പരിചയക്കാരാണ്, അവരോട് സംസാരിക്കരുതെന്നാണോ പറയുന്നത്? എനിക്ക് എൻ്റെ ഏട്ടൻ്റെ അഭിമാനം കളയാൻ പറ്റില്ല. എന്നെ അഴിച്ചുവിടറാ മോനെ, എന്നെ അഴിച്ചുവിട്. എന്തു തെറ്റെയ്തിട്ടാണ് എന്നെ ഈ ചങ്ങലക്കിട്ടിരിക്കുന്നത്? എന്നെ അഴിച്ചുവിട്. Thank you.
അരമണിക്കൂറായിട്ട് മരിച്ചിട്ട്. ആ പാത്രം കളയണ്ട, ഭാവിയിൽ അച്ഛനും ആ പാത്രം ഉപകരിക്കും. തലമുറകൾ കൈമാറി കേടുവരാതെ സൂക്ഷിക്കുന്ന ഒരക്ഷയ പാത്രം ഇതാ. ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിട്ടുള്ള ഒരു തീമാണ് ലവ് എന്ന് പറയുന്നത്. പക്ഷെ പെട്ടെന്ന് പ്രണയത്തെ പറ്റിയിട്ട് ഒരു രണ്ട് വാക്ക് സംസാരിക്കൂ എന്ന് പറഞ്ഞാല് നമ്മളിങ്ങനെ എന്താ എന്തൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കും. അതെന്താണെന്ന് വെച്ചാൽ അത് പറയാനുള്ള ഒരു കാര്യമല്ല, അത് അനുഭവിച്ചറിയേണ്ട കാര്യമാണ്. അതുപോലെ തന്നെ ഇത് കേട്ടും കണ്ടും അറിയേണ്ട ഒരു മ്യൂസിക് ആൽബമാണ് അമിൽ അമീറിൻ്റേത്. ഗോ ഹെഡ് ആൻഡ് വാച്ച് ഇറ്റ്. മുഴുവൻ ഏതോ കനവായി തോന്നുന്നേ, നീ ഇന്നെന്നെ തഴുകുമ്പോഴൻ ഹൃദയപ്പൂവിനുള്ളിൽ പ്രണയം കിണിയുന്നേ. തീരവും തിരയും ചേരും ഈ നിമിഷം ഒന്നു ചേ മറിയുമേ